കഴിഞ്ഞ ദിവസം നമ്മുടെ പേരോട് ഉസ്താദ് പറഞ്ഞ ഒരു വാചകം സാമൂഹ്യ മാധ്യമത്തിൽ കാണുകയുണ്ടായി കേൾക്കുകയുണ്ടായി ഏതാണ്ട് ലക്ഷത്തോളം ആളുകൾ അത് കാണുകയും ചെയ്തു അതിലെ വാചകം ഇതാണ് ഈ ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതായത് ഒരു കല്യാണത്തിന് പെൺകുട്ടിയെ സ്റ്റേജിലിരുത്തി വീഡിയോ പിടിക്കുന്നു അതിനെ അദ്ദേഹം ഉപമിച്ചത് പച്ചയായ വ്യഭിചാരത്തോടാണ് ഇതിന് മുന്നോ പിന്നിലോ ഉള്ള വാചകങ്ങളൊന്നും ഞാൻ കേട്ടില്ല പക്ഷേ ഈ പറഞ്ഞ വാചകം തന്നെ മതിയായതാണ് അങ്ങനെ പിടിച്ചാൽ വ്യഭിചാരമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് അതോടൊപ്പം തന്നെ ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ ഗായത്രി ഗയ എന്ന് പറയുന്ന ഒരു സഹോദരി ചോദിച്ചു പ്രിയ അനിൽ മുഹമ്മദ് സാർ സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്ന് പറയുന്ന ധാരാളം ഇസ്ലാം മതവിശ്വാസികളുണ്ട് ഇസ്ലാമിലെ അഭിപ്രായം പറയുന്ന ഇസ്ലാം വിശ്വാസികളായ സ്ത്രീകളെ അവർ വഴക്ക് പറയുന്നത് കേൾക്കാം അത് ശരിയോ തെറ്റോ താങ്കളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട് ഇതാണ് ആ സഹോദരി പറഞ്ഞ വാക്കുകൾ ഈ പറഞ്ഞ വാക്കുകളുടെ പശ്ചാത്തലത്തിൽ ഈ മതം വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാമൂഹ്യ മാധ്യമത്തിൽ ഒരു കുറിപ്പിട്ടിരുന്നു അതായത് പ്രസംഗിക്കുന്നവരെക്കൊണ്ട് ഇത്രയേറെ മുറിവേറ്റ ഇത്രയേറെ അപമാനിക്കപ്പെട്ട വേറൊരു മതം കാണില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം പ്രബോധനം അല്ലെങ്കിൽ ആളുകളെ ശരിയായ സന്ദേശം നൽകൽ ഈ മതത്തിൻ്റെ ഒരു പ്രഥമ ദൗത്യമാകയാൽ ആളുകളോട് സംസാരിക്കുന്നതിന് ഒരുപാട് അവസരങ്ങൾ കൈവന്നിട്ടുണ്ട് ആ അവസരങ്ങളോടൊപ്പം തന്നെ ഇന്ന് ആധുനിക സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിലൂടെയൊക്കെ വർത്തമാനം പറയുന്ന സ്ഥിതിവിശേഷവുമുണ്ട് ഇന്ന് അടക്കം പറയുക എന്ന് പറയുന്നൊരു പ്രവൃത്തി ഇല്ലല്ലോ പറയുന്നതെന്തും ലോകം കേൾക്കുകയാണ് എന്നതാണ് ഒരു വാസ്തവം ഈ പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ചാണ് നിഷ്പക്ഷ നിലപാടിൽ എനിക്ക് സംസാരിക്കാനുള്ളത് അതിൽ ഞാൻ കണ്ട എൻ്റെ ചിന്തകൾക്ക് ബോധ്യപ്പെട്ട ചില കാര്യങ്ങളും അതോടൊപ്പം വക്കം അബ്ദുൽ ഖാദർ മൗലവിയെപ്പോലെ ഉള്ള ആളുകൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ വെച്ച ചില കാര്യങ്ങളുമാണ് നിഷ്പക്ഷം നിലപാടിൽ അത് കേൾക്കാം വക്കം മൗലവി എന്ന വലിയ മനുഷ്യൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരം മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെ മുസ്ലിം എന്നൊരു പ്രസിദ്ധീകരണം തന്നെ ഇറക്കുകയുണ്ടായി അതിലൂടെ ഈ മതത്തിനകത്ത് നടക്കുന്ന തെറ്റായ പ്രവണതകളെ ചോദ്യം ചെയ്യുകയും തിരുത്തുകയും ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ ഇസ്ലാം മതത്തിലെ ഒരു വിഭാഗങ്ങളും അദ്ദേഹത്തെ ഏറ്റെടുക്കുകയുണ്ടായില്ല അദ്ദേഹം ഒരു സമര പോരാളിയായി ചരിത്ര പുരുഷനായി നിലകൊണ്ടു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ബഹുജനങ്ങൾ പല ശതാബ്ദങ്ങളായി മതമായി വിശ്വസിച്ച് ആദരിച്ചു വരുന്ന പല കാര്യങ്ങളും മതമല്ലെന്ന് അവരെ വിശ്വസിപ്പിക്കുന്നതിനൊപ്പം വൈഷമ്യമേറിയ ലോകത്ത് മറ്റൊരു കാര്യവുമില്ല എന്നത് അതിശയോക്തിയാകില്ല വക്കം മൗലവി സമുദായത്തിലെ സ്ത്രീവിരോധികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തൻ്റെ അൽ ഇസ്ലാം മാസികയിൽ അദ്ദേഹം കൊടുത്ത മറുപടിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതായത് മതമാണെന്ന് വിശ്വസിക്കുന്നതിൽ നിന്നും തിരുത്തുക എന്ന് പറയുന്നത് വലിയ പ്രയാസകരമായ ഒരു ജോലിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏതായാലും ആദ്യം പേരോടുസ്താദിൻ്റെ ഈ പ്രയോഗത്തിലേക്ക് വരാം ഉസ്താദ് പറയുന്നത് വേദിയിൽ പെൺകുട്ടിയെ അല്ലെങ്കിൽ സ്ത്രീയെ ഇരുത്തി വീഡിയോ പിടിച്ചത് പച്ച വ്യഭിചാരം എന്ന വാക്കുകൊണ്ടാണ് അദ്ദേഹം അതിനെ ഉപയോഗിച്ചത് എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഏതെങ്കിലും ഒരു വേദിയിൽ ഒരു പെൺകുട്ടി ഇരിക്കുകയും അല്ലെങ്കിൽ അത് വീഡിയോ ദൃശ്യങ്ങളിൽ പകർത്തുകയും ഒക്കെ ചെയ്യുന്നത് വ്യഭിചരിക്കലാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇന്ന് സമുദായം നടത്തുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കല്യാണവും കല്യാണമല്ല വ്യഭിചാരമാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ കാർഡിൽ എല്ലാവരെയും ക്ഷണിക്കേണ്ടത് ഇരുപത്തെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇത്രാം തീയതി എൻ്റെ മകളുടെ വ്യഭിചാരം ഇന്ന സ്ഥലത്ത് വെച്ച് നടക്കുന്നു എല്ലാവരും എത്തിച്ചേരണമെന്നാണ് പറയേണ്ടത് അങ്ങനെ പറയുന്നില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം പരസ്യമായി അങ്ങനെ ഇരുത്തി വീഡിയോ പിടിക്കുന്നതാണ് അദ്ദേഹം ഒരു പ്രശ്നമായി കണ്ടത് പല സ്ഥലങ്ങളിലേക്കും നാഗൂർ അജ്മീർ പള്ളികളിലേക്കൊക്കെ സ്ഥിരമായ ആളുകളെ ഒരേ ബസ്സിൽ കൊണ്ടുപോകുന്ന ഉസ്താദ്മാരുണ്ട് അവരെ ഒരേ ബസ്സിൽ ഇരുത്തിയാണ് കൊണ്ടുപോകുന്നത് ഹജ്ജിന് പോകുമ്പോഴും ഹജ്ജ് ഗ്രൂപ്പുകാരും കമ്മിറ്റിക്കാരും ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേ വാഹനത്തിൽ ഇരുത്തിയാണ് കൊണ്ടുപോകുന്നത് അവിടെ ഇവരൊക്കെ തമ്മിൽ കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ അതിന് എന്ത് പേര് പറയും എന്നെനിക്കറിയില്ല രൺ മൂന്നാമത്തെ കാര്യം മക്കത്തും മദീനത്തും ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചാണ് തവാഫ് ചെയ്യുന്നത് അവിടെ പിന്നെ അതിന് ചുറ്റും കറങ്ങുന്നത് ദുവാ ചെയ്യുന്ന സ്ഥലത്തൊക്കെ അങ്ങനെ ഉണ്ടാകാറുണ്ട് അതെല്ലാം സി സി ടി വിയിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതും ഒരു വീഡിയോ പിടുത്തമാണ് അങ്ങനെയാണെങ്കിൽ ഇതിനെ എന്ത് പേര് പറയുമെന്നുള്ളതും വ്യക്തമാക്കേണ്ടതാണ് ഇനി ഒരു കാര്യം ഞാൻ തന്നെ സാക്ഷ്യം വഹിച്ച ചില നിക്കാഹുകളിൽ നമ്മുടെ കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ് വന്ന് കുത്തുബാ പ്രസംഗം നടത്തിയ വളരെ പ്രസിദ്ധമായ ചില കല്യാണങ്ങളിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട് അതൊക്കെ വലിയ സമ്പത്തുള്ളവരും സംഘടനാപരമായി അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുള്ളവരുടെയും ചടങ്ങാണ് അവിടെയും താഴെ ആണുങ്ങളും പെണ്ണുങ്ങളും ചേർന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഉസ്താദ് ഇരിക്കുമ്പോൾ തന്നെ പുറത്തേക്ക് മാറി സൈഡിലേക്കിരിക്കുമ്പോൾ ഇതുപോലെ തന്നെ പെൺകുട്ടി വേദിയിൽ വരികയും അവിടെ വെച്ച് വീഡിയോ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഉസ്താദ് സാക്ഷ്യം വഹിക്കുന്നതും ഒരു വ്യഭിചാരത്തിനാണ് ഞാൻ പറഞ്ഞത് ഇത്തരം വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ അതിലെ ഇസ്ലാമികതയോ അനിസ്ലാമികതയോ കുറിച്ച് പറയാം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പറയാം അവരുടെ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ അതിനകത്തുണ്ടാകുന്ന എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ പറയാം അല്ലെങ്കിൽ അനാവശ്യമായ ആഡംബരം എന്നുള്ള നിലയിൽ അതിനെയൊക്കെ വ്യാഖ്യാനിക്കുകയോ പറയുകയോ ചെയ്യാം പക്ഷേ വ്യഭിചാരം എന്ന വാക്കുകൊണ്ട് ഇതിനെ എങ്ങനെ പറയാൻ കഴിയും എന്നെനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതൊക്കെ അങ്ങനെ തന്നെയാണ് എന്ന് പറയേണ്ടി വരും അതാണ് പ്രസക്തമായ ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം ഈ പെൺകുട്ടി ചോദിച്ച ഭാഗമാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അഭിപ്രായം സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ടോ അല്ലെ അത്തരം കാര്യങ്ങളുണ്ടോ എന്നുള്ളതാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ എഫ് ബി പേജ് എന്നൊക്കെ പറയുന്നത് അതൊരു ചന്ത പോലെയാണ് ഒരു കവല പോലെയാണ് എല്ലാ തരത്തിലുള്ള ആളുകളും അവിടെയുണ്ട് ചിലർ അത് സീരിയസ് ആയി നോക്കാൻ വരുന്നവരുണ്ട് മറ്റ് ചിലർ മറ്റു പല താല്പര്യങ്ങളോടെ വരുന്നവരുണ്ട് തെറി തെറിവിളിക്കാനായി നോക്കിയിരിക്കുന്നവരുണ്ട് ആരെയെങ്കിലും മോശപ്പെടുത്താൻ ആഗ്രഹിച്ചു വരുന്നവരുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അത്തരം റിസ്ക് എടുക്കണോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രസക്തമായ ചോദ്യത്തിനപ്പുറത്ത് ഇത്തരം കാര്യങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിലൊക്കെ വനിതകൾ മെമ്പർമാരായിട്ടുണ്ട് അവർ കേരളത്തിലെ കൊച്ചിയിൽ വന്ന് ആണുങ്ങൾ ഉൾപ്പെടെയുള്ള സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ചരിത്രത്തിലേക്കൊന്ന് കടന്നുപോയാൽ വേറെ ചില കാര്യങ്ങളും പറയാനുണ്ട് ഇസ്ലാം ചരിത്രത്തിലെ വീര സ്ത്രീകൾ എന്ന പേരിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി എഴുതിയ ഒരു പുസ്തകത്തിലെ വാചകങ്ങൾ ഇങ്ങനെ വായിക്കാം ഇനി മറ്റൊരു മുസ്ലിം സ്ത്രീയുടെ സാമർത്ഥ്യത്തെ സംബന്ധിച്ചൊരു കഥ പറയാം ഒരു മുസ്ലിം സ്ത്രീക്ക് തന്നെ വിവാഹത്തിന് ആവശ്യപ്പെടുന്ന പുരുഷനോട് ഇഷ്ടമുള്ള ഒരു സംഖ്യ ആവശ്യപ്പെടാമെന്നും അങ്ങനെ ആവശ്യപ്പെടുന്ന തുക വരൻ വധുവിന് കൊടുക്കേണ്ടതുമാണ് എന്ന് ഇസ്ലാമിൽ നിയമമുണ്ട് ഈ സമ്പ്രദായത്തിന് മഹർ കൊടുക്കുക എന്നാണ് പറയാറ് താൻ ഭാര്യയായിരിക്കണമെന്നാവശ്യപ്പെടുന്ന പുരുഷനോട് ഏത് സംഖ്യയും മഹറായി ചോദിക്കുന്നതിന് എല്ലാ മുസ്ലിം സ്ത്രീകൾക്കും അവകാശമുള്ളതാണ് ധനസമൃദ്ധിയുള്ള പല രാജ്യങ്ങളും മുസ്ലിങ്ങൾക്ക് കീഴടങ്ങിയ ശേഷം സ്ത്രീകൾ വലിയ വലിയ തുകകൾ മഹറായി ആവശ്യപ്പെട്ടു തുടങ്ങി അപ്പോൾ മഹറിൻ്റെ തുകയ്ക്ക് ഒരതിര് കൽപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് അക്കാലത്തെ ഖലീഫയായിരുന്ന ഉമർ ബിൻ ബിനുൽ ഹത്താബിന് തോന്നി റലി അള്ളാഹു അൻഹു ഖലീഫ ഈ അഭിപ്രായം തൻ്റെ ആലോചനാ സഭയിൽ പ്രസ്താവിച്ചപ്പോൾ അവിടെ സന്നിഹിതയായിരുന്ന ഒരു സ്ത്രീ ഖുർആാൻ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തെ എതിർത്തു ഖുർആാൻ സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള പ്രസ്തുത അവകാശത്തെ നശിപ്പിക്കാനോ നിയന്ത്രിക്കാനോ മറ്റാർക്കും അവകാശമില്ലെന്നുള്ള ആ സ്ത്രീയുടെ യുക്തിയുക്തമായ വാദത്തെ വകവെച്ചു കൊടുക്കാതിരിക്കുന്നതിന് ഖലീഫയ്ക്ക് നിവൃത്തിയില്ലാതെ വന്നു അന്നത്തെ ലോകാധിപതികളായിരുന്ന പേർഷ്യക്കാരും റോമക്കാരും അടർക്കളത്തിൽ കൊമ്പുകുത്തിച്ച ഗംഭീരനായ ഉമർ അങ്ങനെ മഹറിനെ സംബന്ധിച്ച വാദപ്രതിവാദത്തിൽ കേവലം ഒരു സ്ത്രീക്ക് തോറ്റുപോയതിന് കാരണം ന്യായവാദത്തിന് മുസ്ലിം സമുദായത്തിൽ സിദ്ധിച്ചിരുന്ന അന്യാദൃശ്യമായ സ്വാധീന ശക്തിയല്ലാതെ മറ്റൊന്നുമല്ല മുസ്ലിം സ്ത്രീകൾക്ക് അന്ന് ഖലീഫമാരുടെ ആലോചനാ സഭകളിൽ വാദപ്രതിവാദം നടത്താൻ പോലും സ്വാതന്ത്ര്യമുണ്ടായിരുന്നിട്ടല്ലേ മേൽപ്പറഞ്ഞ സംഭവത്തിൽ നിന്നും മനസ്സിലാകുന്നത് മഹാപരിഷ്കാരികളെന്ന് പറയപ്പെടുന്ന ഇംഗ്ലീഷുകാർ ഈ അടുത്ത കാലത്തല്ലേ സ്ത്രീകൾക്ക് ഓട്ടവകാശം പോലും കൊടുത്തത് പതിമൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാമതം സ്ത്രീകൾക്ക് ഖലീഫമാരുടെ ആലോചനാ സഭകളിൽ വാദപ്രതിവാദം നടത്തുവാൻ പോലുമുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു എന്നുള്ളതിനും മഹറിനെ സംബന്ധിച്ച നിയമത്തിന് ഇതപര്യന്തം യാതൊരു വ്യത്യാസവും വരാതിരിക്കുന്നതിന് കാരണമായ മേൽപ്പറയപ്പെട്ട ചരിത്ര സംഭവം ഒരു മതിയായ തെളിവല്ലേ ഇത് അബ്ദുൽ ഹമീദ് വലിയ പണ്ഡിതനായിരുന്ന അദ്ദേഹം വക്കങ്കാരനാണ് അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഇത് നാം മനസ്സിലാക്കേണ്ടത് ഇതോടൊപ്പം സമുദായത്തിലെ സ്ത്രീവിരോധികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മൗലവി കൊടുത്ത ഒരു മറുപടിയും വളരെ പ്രസക്തമാണ് അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ വായിക്കാം ലേഖകൻ്റെ ആക്ഷേപ വിഷയങ്ങളിൽ ഒന്നാമത്തേത് സ്ത്രീകളെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ചില സംഗതികളാണ് സ്ത്രീകളുടെ നില ഉയർത്തണമെന്ന് പറയുന്നതിൻ്റെ താരം ദീൻ സംബന്ധമായും ലോക സംബന്ധമായും അവർക്ക് ആവശ്യമുള്ള പഠിപ്പ് അവർക്ക് കൊടുക്കണമെന്നും രണ്ട് പ്രകാരത്തിലുമുള്ള അവരുടെ നടപടികൾ നന്നാക്കണമെന്നുമാകുന്നു എന്ന് അൽ ഇസ്ലാം ഒന്നാം ലക്കത്തിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതിൽ ദീനിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഭാഗം ലേഖകൻ സമ്മതിക്കുന്നു എങ്കിലും മുസ്ലിം സ്ത്രീകൾക്ക് മതസംബന്ധമായ പഠിപ്പുണ്ടാക്കേണ്ടതിനായി ആരും യത്നിക്കേണ്ട ആവശ്യമില്ലെന്നും അതിനാൽ ഞങ്ങൾ അതിലേക്കായി ഉപദേശിക്കുന്നത് അനാവശ്യമാണെന്നും അർത്ഥം വരുമാറ് ലേഖകൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ദീൻ സംബന്ധമായ പഠിപ്പ് ഇന്ന് കേരളത്തിലുള്ള സകല സ്ത്രീകൾക്കും അറിവുണ്ടെന്നതിനാൽ ആർക്കും സംശയമില്ല ലേഖകനെ പോലെയുള്ള ആർക്കുമെന്നാണെങ്കിൽ ഒരു പക്ഷേ ശരിയായിരുന്നേക്കും എന്നാൽ ലേഖകന്റെ ഈ വാക്കുകൾ വായനക്കാർക്കൊരു വിനോദത്തിനായി മാത്രം ഞങ്ങൾ ഇവിടെ പകർത്തിച്ച് കാണിച്ചു എന്നല്ലാതെ ഇതിനു മറുപടിയായി ഞങ്ങൾക്ക് യാതൊന്നും പറയേണ്ട ആവശ്യമില്ല ലേഖകൻ പാടെ ആക്ഷേപിക്കുന്നത് ലോക സംബന്ധമായ പഠിപ്പ് കൂടി സ്ത്രീകൾക്ക് കൊടുക്കണമെന്നും അവരുടെ ലോക സംബന്ധമായ നടപടികൾ നന്നാക്കണമെന്നുമുള്ള ഭാഗത്തെയാണ് ഇതിനെ സംബന്ധിച്ച് ലേഖകൻ ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നു ലോക സംബന്ധമായ പഠിപ്പിക്കൽ എന്തൊക്കെയാണ് നമ്മുടെ സ്ത്രീകൾക്ക് ആവശ്യമുള്ളത് പഠിപ്പ് കൊണ്ട് അവരുടെ നടപടികൾ നന്നാക്കണമെന്ന് പറഞ്ഞത് എങ്ങനെയാണ് പുരുഷന്മാരെ പോലെ ഉദ്യോഗം കൊണ്ടുള്ള ശ്രേഷ്ഠതയാലോ അതല്ല അന്യ സ്ത്രീകൾ പബ്ലിക് സ്ഥലങ്ങളിൽ ഇറങ്ങി വിഹരിക്കും പ്രകാരം ഇവരെ ചെയ്യണമോ അതല്ല പഠിപ്പില്ലാതെ ദീൻ സംബന്ധമായ പഠിപ്പ് മാത്രം കൊണ്ട് വെല്ല വിഭിചാരത്തിനും മാത്രം പൊയ്ക്കളയണമെന്നാണോ ഹാസ്യഭാവത്തിലുള്ള ഈ ചോദ്യങ്ങളിൽ നിന്ന് ലോക സംബന്ധമായ പഠിപ്പിൻ്റെ ഫലം ഉദ്യോഗമാണെന്നും ആ പഠിപ്പ് സ്ത്രീകളെ പബ്ലിക് സ്ഥലങ്ങളിൽ ഇറങ്ങി വിഹരിക്കുവാനും ദുർനടത്തക്കാരാക്കാനും പ്രേരിപ്പിക്കുമെന്നും ലേഖകൻ ധരിച്ചിരിക്കുന്നതായി കാണുന്നു ലൗകിക വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഈ ലേഖകൻ്റെ തെറ്റിദ്ധാരണയെക്കുറിച്ച് വ്യസനിക്കാതെ എന്താണ് ചെയ്യുക ഈ ധാരണ തന്നെ ആയിരിക്കണം ലേഖകനെപ്പോലെ തന്നെ സ്ത്രീകളെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ വിരോധികളായി നിൽക്കുന്ന മറ്റു പലർക്കുമുള്ളത് ഈ സംഗതിയിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇത്രമാത്രമായതുകൊണ്ട് ലൗകിക വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം വെറും ഉദ്യോഗമാണെന്ന് ധരിക്കുന്നത് അബദ്ധമാകുന്നു സ്ത്രീകൾക്ക് മതവിദ്യാഭ്യാസത്തിന് പുറമെ ഗൃഹഭരണം ശിശു സംരക്ഷണം ബാലപരിശീലനം മുതലായ അവരുടെ കർത്തവ്യങ്ങളെ ഉത്തമ രീതിയിൽ നിർവഹിക്കുന്നതിനും അവരും ലോകത്ത് ജീവിക്കുന്നവരാണെന്ന നിലയിൽ ലോകത്തെ സംബന്ധിച്ച് അവർ ആവശ്യമായ കാര്യങ്ങളെ ഗ്രഹിക്കുന്നതിനും അവർക്ക് ബുദ്ധിക്ക് പ്രകാശവും മനസ്സിന് വികാസവും ഉണ്ടാക്കുന്നതിനും ആവശ്യമുള്ള ലൗകിക വിദ്യാഭ്യാസം കൂടി കൊടുക്കുകയും അവരുടെ ഗൃഹസംബന്ധമായും മറ്റുമുള്ള ലൗകികാചാരങ്ങളിലുള്ള ദോഷഭോഗങ്ങളെ നീക്കി ദോഷഭോഗങ്ങളെ നീക്കി അവയെ ഉത്തമമായ രീതിയിൽ കൊണ്ടുവരികയും ചെയ്യണമെന്നത്രേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതിൻ്റെ ചുരുക്കസാരം ഇവ ഇസ്ലാം മതത്തിൽ വിരോധമുള്ള സംഗതികളല്ല സ്ത്രീകൾ പബ്ലിക് സ്ഥലങ്ങളിൽ വിഹരിക്കുന്നതും ദുർദണത്തങ്ങളിൽ ഏർപ്പെടുന്നതും വിദ്യാഭ്യാസത്തിൻ്റെ ഫലമായിട്ടല്ല ആദ്യത്തേത് ഓരോ സമുദായങ്ങളുടെ പരമ്പരാചാരങ്ങളനുസരിച്ചും രണ്ടാമത്തത് മിക്കവാറും ചെറുപ്പത്തിലെ പരിശീലന ദോഷത്താലും സംസർഗ ആകുന്നു വിദ്യാഭ്യാസം ആരെയും ദോഷത്തിന് പ്രേരിപ്പിക്കുകയില്ല സ്ത്രീകളുടെ അവകാശങ്ങളെപ്പറ്റി പറഞ്ഞാൽ ഉടൻ വ്യഭിചാരം എന്ന ഡയലോഗുമായി ചില കൂട്ടർ രംഗത്ത് വരും ഇത് കുറേ കാലങ്ങളായുള്ള സ്ട്രാറ്റജിയാണ് ഇത്തരം കാര്യങ്ങൾക്ക് അന്ന് തന്നെ വക്കമ അബ്ദുൽ ഖാദർ മൗലവിയെപ്പോലുള്ളവർ മറുപടി പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഗായത്രി എന്ന സഹോദരിക്ക് ആ കമൻ്റിലൂടെ പറയണമെന്ന് പറഞ്ഞതിൻ്റെ മറുപടി വ്യക്തമായി കാണും ഇസ്ലാമിൽ അങ്ങനെ വിദ്യാഭ്യാസം ആരെയും തടയുന്നില്ല ഭൗതിക വിദ്യാഭ്യാസമെന്നും ആത്മീയ വിദ്യാഭ്യാസമെന്നുമുള്ള ഒരു വിദ്യാഭ്യാസ പ്രക്രിയയുമില്ല എൻ്റെ സാന്നിധ്യത്തിന് തെളിവാണ് നിങ്ങളീ കാണുന്ന ദൃശ്യപ്രപഞ്ചം എന്ന് കുറുആാൻ പറയുമ്പോൾ ആ ദൃശ്യപ്രപഞ്ചത്തിൽ വരുന്ന എല്ലാ വസ്തുക്കളെക്കുറിച്ചും അത് കെമിസ്ട്രി ആകട്ടെ ബയോളജി ആകട്ടെ ജിയോഗ്രഫി ആകട്ടെ ജിയോളജി ആകട്ടെ ന്യൂക്ലിയർ സയൻസ് ആവട്ടെ ഇതെല്ലാം പഠിക്കുന്നത് ഇൽമു തന്നെയാണ് അറിവ് തന്നെയാണ് അത് പഠിക്കാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞിട്ടുള്ളതും അതുകൊണ്ട് ഇത്തരത്തിൽ പൊതുവിഷയങ്ങളെ പൊതുസമൂഹത്തിൽ ഉസ്താദ്മാർ വ്യാഖ്യാനിക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ അതിൻ്റെ വ്യാപ്തി അറിഞ്ഞ് മിതത്വം പാലിക്കേണ്ടതും ഇങ്ങനെ പ്രസംഗിച്ചും വ്യാഖ്യാനിച്ചും ഒരു സമുദായത്തെ അപമാനിക്കരുതെന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന